ആൻറ്റി ഗ്രാവിറ്റി. ഈ ഒരു പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആൻറ്റി ഗ്രാവിറ്റിയിൽ പ്രവർത്തിക്കുന്ന UFOകളെ കുറിച്ചുള്ള കഥകളും മറ്റ് സംഭവങ്ങളുമാണ്. അമേരിക്കയിൽ തകർന്നു വീണ UFOകളെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ആൻറ്റി ഗ്രാവിറ്റി പോലെയുള്ള ടെക്നോളജികൾ സ്വന്തമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന് പരക്കെ ഒരു ആരോപണമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 1,000,000 യൂറോ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 8,41,00,000 രൂപ അവാർഡ് പ്രതിഫലം കിട്ടുന്ന ഗോഡി അവാർഡിന് വേണ്ടി ഇവർ ശ്രമിക്കുന്നില്ല? എന്താണ് ഗോഡി അവാർഡ്? ഏകദേശം 20 ഗ്രാം ഭാരമുള്ള വസ്തുവിനെ 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ 1 മിനിറ്റ് നേരം നിർത്താൻ കഴിയുന്ന, ഗ്രാവിറ്റിയെ എതിർക്കുന്ന ഒരു സംഭവം, ഗ്രാവിറ്റിയെ നള്ളിഫൈ ചെയ്തുകൊണ്ട് നിർത്താൻ കഴിയുന്ന ഒരു ഉപകരണം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ അത് വെരിഫൈ ചെയ്യുകയും വെരിഫൈ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോഡി അവാർഡ് ലഭ്യമാവുകയും ചെയ്യും. നിലവിൽ ആരും തന്നെ ഗോഡി അവാർഡിൻ്റെ തുക കരസ്ഥമാക്കിയിട്ടില്ല. പലരും ഐഡിയകൾ മുന്നോട്ട് വെച്ചു, അപ്പാരറ്റസ് കൊണ്ടുവന്നു, പക്ഷേ പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ തന്നെ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന പദം സത്യത്തിൽ ഒരുപാട് കേട്ട് കേൾവിയുള്ളതാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇതുവരെയും കൃത്യമായിട്ട് പറയാറായിട്ടില്ല എങ്കിൽ പോലും ഗവേഷണങ്ങൾ തകൃതിയായിട്ട് അതിൻ്റെ പേരിൽ നടക്കുകയാണ്. ഗ്രാവിറ്റി എന്താണ് എന്ന് ഇതുവരെയും നമുക്ക് മനസ്സിലായിട്ടില്ല. ഗ്രാവിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ എക്സ്റ്റെൻറ്റ് എങ്ങനെയാണ് എന്നുമൊക്കെയാണ് ഐൻസ്റ്റീൻ്റെ തിയറിയും ന്യൂട്ടൻ്റെ ഇക്വേഷനും ഒക്കെ നമ്മളോട് പറയുന്നത്. അത് സാധാരണ മറ്റു ഫോഴ്സുകളെ പോലെയാണ് അപ്പിയർ ചെയ്യുന്നതെങ്കിലും സ്പേസ് ടൈമിലുള്ള കർവേച്ചറാണ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് കാരണമെന്ന് പറയുമ്പോഴും എന്താണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒരുപാട് മാസുള്ള വസ്തുക്കൾ മറ്റ് വസ്തുക്കളെ തൻ്റെ അടിയിലേക്ക് വലിച്ചു പിടിക്കുന്നതിനെയാണ് സാധാരണ ഗ്രാവിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് എല്ലാ വസ്തുക്കളും വീഴുന്നതും ഭൂമിയെ എതിർത്തുകൊണ്ടൊരു റോക്കറ്റിൽ നമുക്ക് വളരെയധികം ഊർജ്ജം കത്തിച്ചുകൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നതും. അപ്പോൾ ഗ്രാവിറ്റിയെ എതിർക്കുന്ന ഒന്നാണോ ആൻറ്റി ഗ്രാവിറ്റി, അല്ലെങ്കിൽ ഗ്രാവിറ്റിയെ കുറയ്ക്കുന്ന ഒന്നാണോ ആൻറ്റി ഗ്രാവിറ്റി, അതോ ഏതെങ്കിലും വസ്തുക്കൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ സഹായത്തോടു കൂടി മറ്റ് വസ്തുക്കളെ ആകർഷിക്കുമ്പോൾ വസ്തുക്കളെ റിപ്പൽ ചെയ്യുന്ന എതിർക്കുന്ന ഫോഴ്സാണോ ആൻറ്റി ഗ്രാവിറ്റി എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പ്രസക്തമാണ്. എങ്കിലും സിമ്പിളായിട്ട് ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്രതി ഗുരുത്വാകർഷണം, അല്ലെങ്കിൽ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന പ്ലെയിനുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ ആൻറ്റി ഗ്രാവിറ്റിയാണ്. ഭൂമിയിലേക്ക് വസ്തുക്കളെ വലിച്ചു പിടിക്കുന്നുണ്ടല്ലോ ഭൂമി. അതേസമയം വിമാനമൊക്കെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് പോകുന്നത്. റോക്കറ്റ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതിൻ്റെ അർത്ഥം അവയിലൊക്കെ തന്നെ ആൻറ്റി ഗ്രാവിറ്റി ഉണ്ട് എന്നാണോ? ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റി. ചെറിയ സ്കെയിലിൽ വളരെ വീക്കാണെങ്കിലും പ്രപഞ്ചം മുഴുവൻ ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിച്ചെന്നാൽ കണ്ടുപിടിക്കുക പ്രയാസമായിരിക്കും. കാരണം പ്രപഞ്ചത്തിൻ്റെ അവിടെയും ഇവിടെയുമുള്ള വലിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ തന്നെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ബലത്തിലൂടെ മറ്റ് വസ്തുക്കളെ തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാവിറ്റി ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഗ്രാവിറ്റിയെ എതിർത്ത് നിർത്തിയതിന് ശേഷം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അളക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ആൻറ്റി ഗ്രാവിറ്റിയുടെ പ്രസക്തി വരുന്നത്. ഉദാഹരണത്തിന്, ഭൂമിയിൽ തന്നെ വാക്വം ചേമ്പറുകൾ നിർമ്മിച്ചുകൊണ്ട് നാസയും മറ്റുമൊക്കെ തന്നെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ അകത്ത് മറ്റ് ഗ്രഹങ്ങളിലെ ഗുരുത്വാകർഷണം കുറഞ്ഞ മണ്ഡലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ ആ ഒരു വാക്വം ചേമ്പറിൻ്റെ പുറത്ത് നിർത്തിയിട്ട് അതിനകത്ത് ഗ്രാവിറ്റി വരാത്ത രീതിയിൽ പരീക്ഷണം നടത്താൻ മനുഷ്യർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതായത് ആ ഒരു ഫോഴ്സ് എല്ലായിടത്തും പെനിട്രേറ്റ് ചെയ്ത് കയറുന്നതാണ്. അതിനെ കുറയ്ക്കാനോ അതിനെ എതിർക്കാനോ കഴിയുന്ന ഒന്നും തന്നെ നിലവിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 1900 ശേഷം, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന് ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല പരീക്ഷണങ്ങളിലൂടെയും ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കുന്ന ആൻറ്റി ഗ്രാവിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഡെറിക് മുള്ളർ. അദ്ദേഹത്തിൻ്റെ വെറിറ്റാസിയം എന്ന് പറയുന്ന ചാനലിൽ വളരെ വേഗത്തിൽ സ്പിൻ ചെയ്യുന്ന ഫ്ലൈ വീൽ ഉപയോഗിച്ചുകൊണ്ട് ആൻറ്റി ഗ്രാവിറ്റി വീൽ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാവും, ജൈറോസ്കോപ്പിക് എഫക്റ്റ്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് സ്പിന്ന് ചെയ്യുന്ന ഡിസ്കുകളുടെ സഹായത്തോടു കൂടി ഗ്രാവിറ്റി എതിർത്തുകൊണ്ട് സ്പേസിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണങ്ങളൊക്കെ തന്നെ സത്യത്തിൽ ഫെയിൽ ആവുകയാണ് ഉണ്ടായത്. അതായത് സ്പേസിൽ നമ്മളെ വളരെ വേഗത്തിലൊരു ഡിസ്ക് കറക്കി എന്നുള്ളത് കൊണ്ട് ആൻറ്റി ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്പേസ് ക്രാഫ്റ്റുകളെ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കി. നിംഗ്ലി എന്ന് പറയുന്ന അലബാമൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ശാസ്ത്രജ്ഞയുണ്ട്. അപ്പോൾ അവരുടെ ഒരു പരീക്ഷണം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചായിരുന്നു. ബോസ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ്. അതിൽ നമ്മുടെ പദാർത്ഥത്തിൻ്റെ ആറ്റങ്ങളെല്ലാം തന്നെ ഒരു സിംഗിൾ യൂണിറ്റ് പോലെ പ്രവർത്തിക്കുകയും അതിൻ്റെ ലാറ്റിസിൽ അതിൻ്റെ മുഴുവൻ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു
എനർജി ലെവലിൽ നിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു അവകാശവാദം നിങ്ങളി മുന്നോട്ട് വയ്ക്കുകയും അതിനുശേഷം സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിയിട്ട് അമേരിക്കൻ ഡിഫൻസിൽ നിന്ന് വൻതോതിൽ ഗ്രാൻറ് വാങ്ങിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നില്ല. യൂജിൻ പെൻഡലോ എന്ന് പറയുന്ന ഒരു റഷ്യൻ വംശജനായിട്ടുള്ള അമേരിക്കൻ സയൻറ്റിസ്റ്റ് സോളിനോയിഡിൻ്റെ സഹായത്തോടു കൂടി സോളിനോയിഡിൻ്റെ കോറിനകത്തുകൂടി വളരെ വേഗത്തിൽ സൂപ്പർ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ടാക്കിയിട്ട് ഗുരുത്വാകർഷണത്തിൻ്റെ 20% കുറവ് വരുത്താൻ കഴിയും എന്നൊരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ പിന്നീട് ശാസ്ത്രലോകം ഏറ്റെടുത്ത് ചെയ്തപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പരീക്ഷണം ചെയ്ത് തെളിയിക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടുകൂടി വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് ആൻറ്റി ഗ്രാവിറ്റി പരീക്ഷണങ്ങളാണ് അന്യം നിന്നുപോയത്. എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കമ്പനിയായിട്ടുള്ള ബോയിങ് എന്ന് പറയുന്ന കമ്പനി ഇവരുടെ പരീക്ഷണങ്ങളുടെ റിപ്പോർട്ടുകളും സ്വന്തമായിട്ടുള്ള ചില നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ തലവര തന്നെ മാറ്റിക്കുറിക്കുന്നതിന് വേണ്ടി ആൻറ്റി ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള പരീക്ഷണ ഗവേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊരു റിപ്പോർട്ട് ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ആൻറ്റി ഗ്രാവിറ്റി ബീമുകളും അതിനുള്ള ടെക്നോളജികളും കണ്ടുപിടിക്കാനുള്ള ലക്ഷ്യം വെപ്പണൈസ് ചെയ്യുകയും യുദ്ധമുഖത്ത് ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ളൊരു ആരോപണം വന്നതോടുകൂടി ബോയിങ്ങിന് പരസ്യമായിട്ട് ഇതിനുള്ള ഫണ്ടിങ് നിർത്തിവെക്കേണ്ടി വന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ആൻറ്റി ഗ്രാവിറ്റി എയർക്രാഫ്റ്റ് കണ്ടുപിടിച്ചാൽ പോലും അത് സ്പേസിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കാനും റോക്കറ്റുകളെയും വിമാനങ്ങളെയും വെടിവെച്ചിടാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മനുഷ്യൻ്റെ രാശിക്ക് തന്നെ ദോഷകരമായി മാറുന്നൊരു ഗവേഷണമായി മാറും അതെന്നുള്ളൊരു ആരോപണമാണ് ബോയിങ്ങിന് നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക. ഇപ്പോൾ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി മാത്രം ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ആരും ശ്രമിക്കണമെന്നില്ല അല്ലേ? അപ്പോൾ വിമാനങ്ങൾ പറക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത ഉപയോഗിച്ച് പ്രഷർ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. റോക്കറ്റുകൾ ഭൂമി വിട്ടു പോകുന്നത് അതിനകത്തുള്ള കെമിക്കലുകൾ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സഡൻ എക്സ്പാൻഷനും ആ എയർ എക്സ്പാൻഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വോളിയം ഡിഫറൻസ്, അത് വളരെ വേഗത്തിൽ പുറത്തേക്ക് തള്ളുന്നതിൻ്റെ ഫലമായിട്ട് ന്യൂട്ടൻ്റെ 3 ചലന നിയമപ്രകാരം റോക്കറ്റ് പുറത്തേക്ക് പോകുന്നതുമാണ്. അല്ലാതെ ഗുരുത്വാകർഷണ ബലത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കിതുവരെയും ഒരു പരീക്ഷണ ഗവേഷണങ്ങളും നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുകൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നത് ആൻറ്റി മാറ്റർ എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ സാന്നിധ്യമാണ്. അത് ഒരുപാട് പേരൊക്കെ തന്നെ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സാധാരണ മാറ്ററിനാണ് മാസ് ഉള്ളത്, സാധാരണ പദാർത്ഥങ്ങൾക്ക് മാസുണ്ട്. ആ മാസുള്ള പദാർത്ഥങ്ങൾ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നു. പക്ഷേ ആൻറ്റി മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ സാധാരണഗതിയിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്നു, അതിനുശേഷം മാറ്ററും ആൻറ്റി മാറ്ററും കൂടി ചേർന്ന് ലൈറ്റും എനർജിയുമായിട്ട് മാറും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആൻറ്റി മാറ്ററിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നോർമൽ മാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് പ്രോപ്പർട്ടികളുള്ള മാറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. ഉദാഹരണത്തിന് ഇലക്ട്രോണിൻ്റെ ആൻറ്റി മാറ്റർ എന്ന് പറയുന്ന ആൻറ്റി ഇലക്ട്രോണാണ്. അപ്പോൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആൻറ്റി ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടികൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളായിരിക്കും. പക്ഷേ ഇവിടെയും ചാർജിന് മാത്രമേ വ്യത്യാസമുള്ളൂ. മാസുള്ള വസ്തുക്കൾക്ക് ഗ്രാവിറ്റി കാണിക്കാൻ പറ്റും എന്നാണ് അർത്ഥമെങ്കിൽ ആൻറ്റി മാറ്ററിനും മാസുണ്ട്, ആ മാസ് പോസിറ്റീവ് മാസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആൻറ്റി പ്രോട്ടോണേയും ആൻറ്റി ഇലക്ട്രോണേയും എടുത്തുകൊണ്ടൊരു ആൻറ്റി ഹൈഡ്രജൻ ഉണ്ടാക്കിയാലും അതിൻ്റെ മാസ് മറ്റ് ഹൈഡ്രജൻ്റെയും മറ്റ് പദാർത്ഥങ്ങളുടെയും ഒക്കെ മാസ് പോലെ തന്നെ താരതമ്യപ്പെടുത്താൻ കഴിയുന്നതുമാണ്. അതുമാത്രമല്ല, ആറ്റങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഒക്കെയാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ലാർജർ സ്കെയിലിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ആറ്റമോ ഒരു മോളിക്യൂളോ അല്ലെങ്കിൽ ഒരു ചെറിയ വസ്തുവോ എടുത്തിട്ട് അതിൻ്റെ ഗുരുത്വാകർഷണ ബലം അളക്കാൻ കഴിയില്ല. കാരണം അവിടെ പ്രവർത്തിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനേക്കാൾ 10^40 വീക്കാണ് ഗ്രാവിറ്റി. അതായത് ഭൂമിയോളം വലിപ്പമുള്ളൊരു ഗോളത്തിന് പോലും ഇത്ര ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ഇത്രത്തോളം ഗ്രാവിറ്റി മാത്രമേ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ എന്തുമാത്രം മാറ്റർ നിറഞ്ഞതാണ് ഭൂമി. അപ്പോൾ ഭൂമി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു റിസൾട്ടൻ്റ് എഫക്റ്റ് ഉണ്ടാക്കിയത് ഇത്രത്തോളം പദാർത്ഥങ്ങൾ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഗ്രാവിറ്റി അളക്കാൻ കഴിയില്ല. ഗ്രാവിറ്റി ലാർജ് സ്കെയിലിൽ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയൂ. ഗ്രാവിറ്റി അത്രത്തോളം വീക്കായിട്ടുള്ള കാര്യമാണ് ചെറിയ മാറ്റർ എടുത്തു കഴിഞ്ഞാൽ. വലിയ മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന് വളരെയധികം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാക്കാൻ കഴിയും. ബ്ലാക്ക് ഹോളിനെ നിന്ന് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ആൻറ്റി മാറ്റർ ഹൈഡ്രോജൻ കണ്ടുപിടിച്ചാലും അതിൻ്റെ ഗ്രാവിറ്റി അളക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് നിലവിലത്തെ ടെക്നോളജിയുടെ പ്രശ്നം. അതുമാത്രമല്ല, മാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആൻറ്റി മാറ്ററിനും സാധാരണ മാറ്ററുകളെ പോലെ തന്നെയാണ്. എങ്കിലും ഗ്രാവിറ്റേഷണൽ മാസും ഇനർഷ്യൽ മാസും ഉണ്ട്. അതായത് സാധാരണ ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാസിനനുസരിച്ചാണെങ്കിൽ ഇനർഷ്യൽ മാസ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റിനനുസരിച്ചുണ്ടാവുന്ന മാസാണ്. എന്നാൽ ഐൻസ്റ്റീൻ്റെ ഇക്വാലൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് ഒരു പദാർത്ഥത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ മാസും ഇനർഷ്യൽ മാസും സെയിം ആണ്.
എന്നാൽ ആൻറ്റി മാറ്ററിൻ്റെ ഗ്രാവിറ്റേഷണൽ മാസും ഇനർഷ്യൽ മാസും ഓപ്പോസിറ്റ് സൈനാണ് അല്ലെങ്കിൽ എതിർ ചേരിയിലാണ് എന്നൊരു ഗവേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിരീക്ഷണ പരീക്ഷണങ്ങൾ നടക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആൻറ്റി മാറ്ററിന് ഇനർഷ്യൽ മാസിൻ്റെ കാര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും കുറച്ച് നാളുകളെടുക്കും ഇതിനെക്കുറിച്ചുള്ള പരീക്ഷണ ഗവേഷണങ്ങൾ പുറത്തു വരാൻ. പിന്നീട് നടക്കുന്ന ചില ഗവേഷണങ്ങളെന്ന് പറയുന്നത് സ്പിന്നിങ് എഫക്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ വർക്ക് ചെയ്യുന്നത് പോലെ ഗ്രാവിറ്റിയുടെ ഫ്രെയിം ഡ്രാഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ആൻറ്റി ഗ്രാവിറ്റി ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഗവേഷണമാണ്. ഉദാഹരണത്തിന് മൂവിങ് ചാർജ് മാഗ്നറ്റിസം ഉണ്ടാക്കും. ചലിക്കുന്ന ഇലക്ട്രോണുകളും മറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് പോലെ വളരെ വേഗത്തിൽ കറങ്ങുന്ന മാസുള്ളൊരു വസ്തുവിൻ്റെ മാസ് മൂലം സ്പേസ് ടൈം കർവേച്ചറിൽ ഗ്രാവിറ്റി ഉണ്ടാകുമെങ്കിലും ഒരു ഡ്രാഗ് എഫക്റ്റ് ഉണ്ടാകും എന്ന് ഐൻസ്റ്റീൻ പ്രെഡിക്ട് ചെയ്തിരുന്നു. ആ ഒരു എഫക്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പൾസാറുകളും സൂപ്പർ ഫാസ്റ്റായിട്ട് സ്പിൻ ചെയ്യുന്ന ബ്ലാക്ക് ഹോളുകളും ഒക്കെ തന്നെ അതിൻ്റെ റേഡിയൽ പാർട്ടിലൂടെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ബീം പുറത്തേക്ക് വരുന്നത് എന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം ഫ്രെയിം ഡ്രാഗിങ്ങും അതിനനുസരിച്ച് നടക്കുന്ന ഗ്രാവിറ്റേഷണൽ വാർപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, നമ്മൾ ഈ വാർപ്പ് ഡ്രൈവുകളിലൊക്കെ കേട്ടിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വാർപ്പിംഗ് എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങളുമൊക്കെ തന്നെ ഗ്രാവിറ്റി എതിർക്കുന്ന തരത്തിലുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഗ്രാവിറ്റി ഉണ്ടാക്കിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് വാദിക്കുന്നവരുണ്ട്. ഞാനീ പറഞ്ഞ പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ വലിയ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. ഇത്തരം ഐഡിയകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ വാർപ്പ് ഡ്രൈവിനെക്കുറിച്ചും ഗ്രാവിറ്റേഷണൽ വാർപ്പിങ്ങിനെക്കുറിച്ചും ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന ടെക്നോളജി കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യം നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷനിൽ വളരെ വലുതാണ്. ഇനിയിപ്പോൾ ഒരു ഏലിയൻ സാറ്റലൈറ്റ്, ഒരു UFO ആൻറ്റി ഗ്രാവിറ്റി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവരെത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഫോളോ ചെയ്യുന്നവരായിരിക്കും എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്പീഷീസിന് ഭൂമിയിൽ നിന്ന് മറഞ്ഞിരുന്നു കൊണ്ട് മനുഷ്യനെ നിരീക്ഷിക്കേണ്ട കാര്യമോ അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടേണ്ട കാര്യമോ ഇല്ല. അവർക്ക് ഡയറക്റ്റ് അപ്പിയർ ചെയ്യുകയോ മനുഷ്യവംശത്തെ മുഴുവൻ അവരുടെ അടിമകളാക്കുകയോ ചെയ്യുന്നതിന് വളരെ പ്രയാസം കാണില്ല. കാര്യം നമ്മൾ ഇതുവരെയും സോളാർ സിസ്റ്റം പോലും വിട്ടുപോയിട്ടില്ല. ആ സ്ഥാനത്ത് ആൻറ്റി ഗ്രാവിറ്റിയും കൊണ്ടൊരു UFO ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അതിനെ വെടിവെച്ചിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് നമ്മളതിനെ കണ്ടുപിടിക്കുന്നതിനുള്ള സാഹചര്യവും ഒക്കെ തന്നെ ഒരു അഡ്വാൻസ് സിവിലൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഫേവറബിൾ ആയിട്ട് എടുക്കും. അപ്പോൾ ഏലിയൻ വാദഗതികളിൽ നമ്മൾ ആൻറ്റി ഗ്രാവിറ്റി ഉപയോഗിക്കുന്ന ഏലിയൻസ് ഉണ്ട് എങ്കിൽ അവരെന്തുകൊണ്ട് ഇപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നില്ല? അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടെക്നോളജി ഉപയോഗിക്കുന്ന അവർക്ക് എന്തുകൊണ്ട് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ ഏലിയൻസിനെ കുറിച്ചൊക്കെ പറയുന്നത് ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഏലിയൻസ് ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് കോൺസ്പിറസികളൊന്നും ഉണ്ടാക്കി വിടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എന്തായാലും ആൻറ്റി ഗ്രാവിറ്റിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സയൻറ്റിഫിക് ടേമുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ